തിരുവനന്തപുരത്ത് ബസ് കണ്ടക്ടർ യാത്രക്കാരന്റെ തലയിൽ ടിക്കറ്റ് റാക്ക് കൊണ്ട് അടിച്ചു. പരിക്കേറ്റ യാത്രക്കാരൻ ജോസഫിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അരുൺകുമാർ ചേരുകയാണ് വിവരങ്ങളുമായി. അരുൺ, എന്താണ് ഈ അക്രമത്തിലേക്ക് നയിച്ച സാഹചര്യം? തമ്പാനൂരിൽ വെച്ചാണ് ഇപ്പൊ ഇവര് സംഭവം നടക്കുന്നത്. അതായത് വിഴിഞ്ഞത്ത് നിന്നും തമ്പാനൂരിലേക്ക് വന്ന KSRTC ബസ്സിലാണ് ഈ വാക്കുതർക്ക് നടക്കുന്നതും. പിന്നീട് ഈ കണ്ടക്ടർ അരവിന്ദ് യാത്രക്കാരനായ ജോസഫിനെ തലയിൽ റാക്ക് കൊണ്ട് അടിക്കുന്നതും. തലയിൽ പരിക്കേറ്റിയ ജോസഫ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇയാളെ സ്കാനിങ്ങിനെ വിധേയനാക്കിയിട്ടുണ്ട്. അതായത് മീനും കൊണ്ട് വിഴിഞ്ഞത്ത് നിന്ന് വാങ്ങിച്ച മീനും കൊണ്ടാണ് ഈ യാത്രക്കാരൻ ബസ്സിൽ കയറിയത്. ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ പറയുന്ന അക്രമത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തമ്പാനൂർ പോലീസിന്റെ കസ്റ്റഡിയാണ് അരവിന്ദ് ഉള്ളത്. അരവിന്ദിനെ ചോദ്യം ചെയ്ത് വരികയാണ്. ഈ അക്രമത്തിന് ശേഷം ഈ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ ബഹളം വയ്ക്കുകയും ആ തമ്പാനൂരിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ പറഞ്ഞ കണ്ടക്ടറെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. ഈ പറയുന്ന യാത്രക്കാരനെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യുകയായിരുന്നു. അരുൺ, ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തുടർ നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ? പോലീസ് ഇപ്പോൾ പറയുന്ന കാര്യം, പോലീസ് ഈ കണ്ടക്ടർക്കെതിരെ കേസ് എടുക്കുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതേസമയം മദ്യപിച്ച് കണ്ടക്ടറെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് KSRTC ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഒരു ഇത് വരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടക്ടറെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ചെറുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. എന്തായാലും പോലീസ് ഇപ്പോൾ തമ്പാനൂർ SI അറിയിച്ചിട്ടുള്ളത് ഈ യാത്രക്കാരന്റെ തലയിൽ അടിച്ച് പരിക്കേൽപ്പിച്ചതിനെ കണ്ടക്ടർക്കെതിരെ ഇപ്പോൾ കേസെടുക്കുന്നുണ്ട്. അരുൺ, ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നയാളുടെ അവസ്ഥ എങ്ങനെയാണ്? ആശുപത്രി കഴിയുന്ന ജോസഫിനെ കണ്ടിരുന്നു. ജോസഫിന്റെ തലയിൽ പരിക്കുണ്ട്. ഇപ്പൊ CT സ്കാനിന് അദ്ദേഹത്തിന്റെ വിധേയനാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അപകടമായ ഒരു ആരോഗ്യ നില എന്നും ഇല്ല. എന്താ തന്നെയും അദ്ദേഹത്തിന്റെ CT സ്കാൻ എടുത്തതിന് ശേഷം ബാക്കി മെഡിക്കൽ റിസൾട്ടുകൾ പരിശോധിച്ച ശേഷം മാത്രമേ മറ്റു കാര്യങ്ങൾ പറയാനുള്ളൂ എന്ന് പറയുന്നത്. എന്തായാലും തലയിൽ ഒരു മുറിവുണ്ട്. ഇദ്ദേഹവും മദ്യപിച്ചായിരുന്നു എന്നാണ് മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നത്. പോലീസും അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹം ജോസഫ് പറയുന്നത് പെട്ടെന്ന് ഒരു പ്രകോപനമൊന്നുമില്ലാതെ ഒരു സ്വകാര്യ ബസ്സിലെ കണ്ടക്ടാണ് ജോസഫ്. മർദ്ദനമേറ്റ ജോസഫും സ്വകാര്യ ബസ്സിലെ ഒരു കണ്ടക്ടാണ്. ആലപ്പുഴ സ്വദേശിയാണ്. ഇന്ന് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് മത്സ്യം വാങ്ങിച്ചു, ബസ്സിൽ കയറി. വിഴിഞ്ഞത്ത് തമ്പാനൂർ വരെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. വഴിക്ക് വെച്ചത് ഏത് സ്ഥലമെന്ന് ഓർമ്മയില്ല. പെട്ടെന്ന് പ്രകോപനമാവുകയും തന്നെ മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് ജോസഫ് പറയുന്നത്. മദ്യപിച്ചിരുന്നു എന്ന കാര്യം പോലീസിന്റെ ഡോക്യുമെന്റ് മദ്യപിച്ചിരുന്നു എന്ന കാര്യം ഇടയ്ക്ക് വിഴിഞ്ഞത്ത് വെച്ച് മദ്യപിച്ചിരുന്നു എന്ന് ജോസഫ് പറയുന്നുണ്ട്. അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പരിക്കേറ്റ യാത്രക്കാരൻ ജോസഫിന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് കുട്ടികളെ കിടന്ന് വിളിച്ചു കുട്ടികളെ കിടന്ന് വിളിച്ചോ അവരെന്താ ചെയ്യുന്നത്? എവിടെ? ആലപ്പുഴ സ്വദേശിയാണോ? ഇല്ല, ഞാൻ ആലപ്പുഴ സ്വദേശി. ഇവിടെ പ്രൈവറ്റ്. പേരെങ്ങനെ? ജോസഫ്.